എൻ വി വൈശാഖൻ ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ വ്യക്തമായി ഇടപെട്ട് എന്നെ കൊണ്ട് പറയിക്കില്ല എന്ന വാശിയോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സോണിയാഗാന്ധി ഉൾപ്പെടെ ഒരക്ഷരം നാളിതുവരെ ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അങ്ങ് ശ്രീ നൌഷാദിനോട് ചോദിച്ചു, ഏക സിവിൽ കോഡ് വേണമോ അതോ വേണ്ടയോ എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് എന്ന്, സി പി എമ്മിന്റെ നിലപാട് എന്താണ്? എൻ വി വൈശാഖൻ, ഏക സിവിൽ കോഡ് വേണമോ വേണ്ടയോ? സി പി ഐ എമ്മിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. നേരത്തെ പ്രഖ്യാപിച്ചതും ഇപ്പോഴത്തേതും, ഏക സിവിൽ കോഡിന് പര്യാപ്തമായ വിധത്തിൽ നമ്മുടെ നാടോ സാമുദായിക സംഘടനകളോ സാമുദായിക സാഹചര്യമോ പ്രാപ്തമായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് അത് പ്രാപ്തമാകുന്ന ഘട്ടത്തിൽ മാത്രമേ, അതായത് ഈ സാമുദായിക സംഘടനകളെ കൂടി കേട്ട് അവരുടെ കൂടി കൺസെന്റോട് കൂടി ആയിരിക്കണം ഇത് നടപ്പിലാക്കേണ്ടത്. ഇത് നടപ്പിലാക്കുക എന്നത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതി. ഈ നിയമകാര്യ കമ്മീഷൻ കൂടി പറഞ്ഞു it is neither necessary nor desirable at this stage angu paranjadinde paribhasha to have a uniform civil code idil ninde endengilum maattam varuthanulla sahajaryam illa ennulladana june 15th thiyathi adayada viyoji parayikkanulla notification law commission koduthadinte tottu pitte divasam congress purathirakkiya ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അങ്ങ് നേരത്തെ പറഞ്ഞ കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയ നിലപാട് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിന്റെ അക്ഷരം പ്രതി വിവർത്തനമാണെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിൽ നിലപാടില്ല എന്ന്, നിങ്ങളിൽ നിന്ന് വിഭിന്നമായ നിലപാടില്ല എന്ന് നിങ്ങൾ പറയുന്നത്? അതായത് മാധു, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കെ പി നൌഷാദലി നേരത്തെ പരാമർശിച്ച ഒരു നിലപാടുണ്ട്, ആ നിലപാടിനെ കുറിച്ച് പറ. എന്താ ഇത് നടപ്പിലാക്കേണ്ട എന്നതാണ് കെ പി നൌഷാദലിയുടെ കോൺഗ്രസിന്റെ നിലപാട്. എൻ വി വൈശാഖൻ, അങ്ങ് പറഞ്ഞത് നിങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാണല്ലോ. ഞാനിപ്പോൾ അങ്ങയോട് നേരത്തെ നൌഷാദലി ഒറ്റ വാക്കിൽ മറുപടി പറയാൻ തയ്യാറാകാതിരുന്നപ്പോൾ അങ്ങ് ഇതുപോലൊരു ചിരിയുമായി പരിഹസിച്ചു. ഞാൻ അങ്ങയോട് ചോദിക്കുമ്പോഴും അങ്ങ് പറയുന്നത് സി പി എമ്മിന്റെ നിലപാട് കൃത്യമാണ്. കഴിഞ്ഞ ലോ കമ്മീഷൻ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹം ഇതിന് പര്യാപ്തമായിട്ടില്ല എന്നാണ്. അതുതന്നെയാണ് കോൺഗ്രസും പറഞ്ഞത്, ഇത് ഡിസൈറബിൾ അല്ല എന്ന ലോ കമ്മീഷന്റെ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. അതിൽ നിന്ന് മാറ്റം വരുത്താനുള്ള ഒരു കാര്യവും ഇപ്പോഴില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എനിക്ക് മനസ്സിലാകാത്തത് ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും ഇപ്പോൾ അങ്ങ് പറഞ്ഞതും 15th ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം കോൺഗ്രസും പറഞ്ഞതിൽ എന്താണ് വ്യത്യാസം എന്നാണ്. ആ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ ചോദിച്ചു തന്നാ, എന്തായാലും അതുകൂടി പറഞ്ഞു പോകാം. അത് പറഞ്ഞു പോകുമ്പോൾ കുറെ കൂടി മാധുവിനും വ്യക്തമാവും. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അവരുടെ തന്നെ മന്ത്രിമാർ ഇത്തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിക്കുമായിരുന്നോ? നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? സി പി ഐ എം ഈ പ്രഖ്യാപിച്ച നിലപാടിന് വിരുദ്ധമായി സി പി ഐ എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും ആ പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇവരുടെ മന്ത്രിയെ ഒന്ന് തിരുത്താൻ, അതായത് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങ് ഇടപെടല്ലേ, അയാളെ വീട്ടിലേക്ക് ഇന്നോവ പോകും. മാധു, ഒരു ചർച്ച അദ്ദേഹത്തിന്. മാധു, ഒറ്റക്കാര്യം കൂടി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിന്റെ ആളുകളെല്ലാം എൻ വി വൈശാഖൻ ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ വ്യക്തമായി ഇടപെട്ട് എന്നെ കൊണ്ട് പറയിക്കില്ല എന്ന വാശിയോടുകൂടിയാണ് ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തെല്ലാം കാരണമാണ് എന്ത് ചെയ്യും വൈശാഖൻ? ശരി, അങ്ങ് മറുപടി പറയും. ഞാൻ പങ്കെടുത്ത ചർച്ചകൾ പരിശോധിച്ചാൽ മതി, പിന്നെ ഞാൻ പങ്കെടുത്ത ചർച്ചകൾ പരിശോധിച്ചാൽ മതി, മനസ്സിലാവും. അങ്ങയുടെ ഏറ്റവും സഹിഷ്ണുതയുണ്ട് എന്ന് പറയുന്ന നേതാവ് മുതൽ സഹിഷ്ണുത ഇല്ലാത്തവർ വരെ എന്റെ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിലപാടുകളുടെ വ്യത്യാസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിനങ്ങ് മറുപടി പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. അതുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് അങ്ങ് തിരികെ വരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഇപ്പോൾ പറഞ്ഞതും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും 15th കേന്ദ്ര നേതൃത്വം മറുപടി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പറഞ്ഞ മറുപടിയുമായി എന്താണ് വ്യത്യാസം എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. മറ്റേതെങ്കിലും മന്ത്രിമാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സംസ്ഥാനത്തെ മന്ത്രിമാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ അച്ചടക്കവും അവരുടെ സംഘടനാശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എനിക്ക് മറുപടി പറയാൻ അതിന് ബാധ്യതയില്ല, അങ്ങേക്ക് പറയാം. നൌഷാദലി അതിന് മറുപടി പറയും.
അല്ല ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. ഞാനാണോ? പറയൂ പറയൂ. അത് പറയേണ്ടത് അല്ലല്ല. അടുക്കര എൻ വി വൈശാഖൻ. ആരാണ് പറയേണ്ടത്? വൈശാഖനാണോ നൗഷാദ് അലിയാണോ? അടുക്കര എൻ വി വൈശാഖൻ. ശരി, ഓക്കെ. മാധു, ഇവിടെ നിങ്ങൾ പറഞ്ഞു, പരാമർശിച്ചു. ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, പൂർത്തീകരിക്കും മുമ്പ് ഇടപെട്ടതുകൊണ്ടാണ് അദ്ദേഹം. ഇവിടെ കോൺഗ്രസിന്റെ നിലപാടിനെ കോൺഗ്രസിന്റെ അണികളെ പോലും പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര നേതൃത്വത്തിന് ഒരു നിലപാടുണ്ടോ? ആ നിലപാടുണ്ടെങ്കിൽ എന്താണ് ആസൂത്രിതമായ സമരമുള്ളത്? എന്താണ് നിങ്ങളുടെ പ്രക്ഷോഭം? നിങ്ങൾ ഏത് തരത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഇതിന്റെ ഭാഗമായി അണിനിരത്താൻ ആഗ്രഹിക്കുന്നത്? ഒറ്റക്കാര്യം നേരത്തെ പറഞ്ഞതിനുണ്ട്, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇതൊരു മുസ്ലിം വിഷയമാണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇപ്പോൾ ഇത് മുസ്ലിം ജനസാമാന്യത്തെ കോർണർ ചെയ്യാവുന്ന വിധത്തിലേക്ക് ഏകർക്കുറെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഉരുത്തിരിഞ്ഞ മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്യാവുന്ന വിധത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഈ സാഹചര്യം ഇന്ന് മുസ്ലിങ്ങൾക്ക് നേരെ എന്നേ ഉള്ളൂ, നാളെ അത് ക്രൈസ്തവർക്ക് നേരെയാകാം, ദളിതർക്ക് നേരെയാകാം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ഇത്. മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഈ വിഷയത്തിൽ, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണല്ലോ. പോയാൽ അതിൽ അപകടമുണ്ട്. അടുക്കര എൻ വി വൈശാഖൻ, അങ്ങേക്ക് മനസ്സിലാകാത്തതല്ല, സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നിലപാടിൽ എന്താണ് വ്യത്യാസം എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല മാധു, ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. സി പി എമ്മിന്റെ നിലപാട്, ആ നിലപാടിനെ സംബന്ധിച്ച് സമരങ്ങൾ, തുടർച്ചയായ ക്യാമ്പയിനുകൾ സി പി എം ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് എന്ത് ഏറ്റെടുക്കുന്നു? കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാധു. അല്ലല്ല മാധു, മാധു ഞാൻ ആ ഭാഗം പൂർത്തീകരിക്കട്ടെ. നോക്കൂ, സി പി എം അതിന്റെ നിലപാട് പ്രഖ്യാപിച്ച് പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ നിലപാടുകൾ ഉയർന്നു വരുന്നു. വിവിധ നിലപാടുകൾ ഉയർന്നു വരുന്നത് പോലെ തന്നെ കോൺഗ്രസ് അതിനകത്ത് ദേശീയമായ ഒരു പ്രക്ഷോഭത്തിലേക്കോ സമരത്തിലേക്കോ ക്യാമ്പയിനിലേക്കോ പോകുന്നില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, സോണിയാഗാന്ധി ഉൾപ്പെടെ ഒരക്ഷരം നാളിതുവരെ ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ മറുപടി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനോട് ക്ഷമിക്കണം, ഞാൻ തിരികെ വരാം. ശ്രീ, അല്ലല്ല മാധു, മാധു അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞു പോലെ അല്ല മാധു, അങ്ങനെ വ്യക്തിപരമായി പറയാൻ അടുക്കര എൻ വി വൈശാഖൻ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഞാനും പറഞ്ഞത്. അടുക്കര എൻ വി വൈശാഖൻ അല്ല, അങ്ങനെ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല. അടുക്കര എൻ വി വൈശാഖനോട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, രണ്ടിനും അങ്ങ് മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഞാൻ മറുപടി പറഞ്ഞില്ലേ? ഇല്ലേ? ഇല്ല. മാധു മാത്രമാണോ കേൾക്കാത്ത? പ്രേക്ഷകർ മുഴുവൻ ഞാൻ അങ്ങേക്ക് ഇനിയും സമയം തരാൻ തയ്യാറാണ്. സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നിലപാടിൽ എന്താണ് വ്യത്യാസം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട്? മാധു, മാധു ഈ ചർച്ചയിൽ ആങ്കർ ചെയ്യുന്ന ആളാണ്. ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറഞ്ഞ നിലപാട് ആണോ ഇപ്പോൾ കെ പി നൗഷാദ് അലി പറഞ്ഞത്? തിരിച്ചു പറ അല്ല, കെ പി നൗഷാദ് അലിയുടെയും കോൺഗ്രസിന്റെ നിലപാടല്ല ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞത് സംസ്ഥാനത്തെ കോൺഗ്രസ്. ഞാൻ അങ്ങയോടാണ് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയുന്നില്ല എന്ന് ഞാൻ പരാതി പറയുമ്പോൾ അങ്ങനെ തിരിച്ചു ചോദിക്കല്ലോ, ഉത്തരം പറയുകയല്ലേ വേണ്ടത്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുക്കര എൻ വി വൈശാഖൻ, ഞാനാണല്ലോ പരാതി പറഞ്ഞത്. അങ്ങ് ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് ഞാൻ പരാതി പറയുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞു കളയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ മാധുവിനോട് ചോദ്യം ചോദിക്കാം. മാധു, മാധു ഇത് ഞാൻ പറഞ്ഞ ഉത്തരം വ്യക്തമാകാത്തതുകൊണ്ട്. ശരി ശരി ശരി, അടുക്കര എൻ വി വൈശാഖൻ ഞാൻ അങ്ങനെ തിരികെ വരാം കേട്ടോ. അതിനോട് ക്ഷമിക്കണം, അതിദീർഘമായി പോയി. മറ്റു അതിഥികൾ എന്നോട് പരിഭവിക്കുകയും ചെയ്തു. ഞാൻ വരാം വൈശാഖൻ, ഒന്ന് വഴങ്ങണം. ഞാൻ വഴങ്ങണം. ഷാഫി ചാലിയം ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നതിനും അങ്ങയിലേക്കാണ് വരുന്നത്. വൈശാഖിനെ ഒന്ന് വഴങ്ങണം, വൈശാഖൻ ഒന്ന് വഴങ്ങണം. ദീർഘമായിരുന്നു, അതിലെന്റെ ഭാഗത്തും തെറ്റുണ്ട്. അടുക്കര എൻ വി വൈശാഖൻ, ഞാൻ അങ്ങനെ കുറച്ചേറെ നേരം നിന്നു. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇടവേളയ്ക്ക് മുമ്പ് മറ്റുള്ളവരിൽ ഒരു റൗണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. വൈശാഖൻ വഴങ്ങണം പ്ലീസ്.